പിണറായി സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ കളക്ട്രേറ്റ് മാർച്ചിൽ പ്രതിഷേധം ഇരമ്പി. നൂറുകണക്കിന് പ്രവർത്തകർ അണിചേർന്ന സമരം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് എം ജി റോഡ് കാസർഗോഡ്. നികുതി കുടിശ്ശിക പിരിക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തുകയും അതേസമയം പൊതുജനങ്ങളുടെ പണം കൊള്ളയടിക്കുകയും ചെയ്യുന്ന പിണറായി സർക്കാരിന്റെ നടപടി അംഗീകരിക്കാനാവില്ലെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എം ടി രമേശ് പറഞ്ഞു. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ജനദ്രോഹ ബജറ്റിനെതിരെ ബി ജെ പി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇനിയിപ്പോ പുറത്തു വന്നിട്ടുള്ള സി എ ജി റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ 5 കൊല്ലക്കാലമായി കേരളത്തിൽ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ളത് 7500 കോടിയാണ്. ഈ 7500 കോടിയിൽ പകുതിയിലേറെ പണവും പിരിഞ്ഞെടുക്കേണ്ടത് സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളാണ്. അതിൽ ഇലക്ട്രിസിറ്റി ബോർഡ് നികുതി കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പ് നികുതി കൊടുക്കാനുണ്ട്, സർക്കാരിന്റെ കീഴിലുള്ള നിരവധി പൊതുമേഖലാ സ്ഥാപനങ്ങൾ നികുതി കൊടുക്കാനുണ്ട്. ഈ നികുതി പിരിച്ചെടുക്കാൻ എന്താ സർക്കാരിന് സാധിക്കാത്തത്? എല്ലാ വിഭാഗം ജനങ്ങളെയും കൊള്ളയടിക്കുന്ന ബജറ്റാണ് സംസ്ഥാന ധനമന്ത്രി അവതരിപ്പിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലമായി 7100 കോടി രൂപ റവന്യൂ കുടിശ്ശിക പിരിച്ചെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായെന്ന് സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ആകെ കുടിശ്ശികയിൽ 6000 കോടിയിൽപ്പരം രൂപ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പിരിച്ചെടുക്കാൻ ബാക്കിയുള്ളതാണ്. കേരളത്തിലെ സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും വലിയ കുടിശ്ശിക വരുത്തിയിരിക്കുന്നു. 1000 കോടി രൂപ അധികം കണ്ടെത്താനാണ് പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് സെസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നികുതി കുടിശ്ശിക തുക യഥാസമയം പിരിച്ചെടുത്തിരുന്നുവെങ്കിൽ സാധാരണക്കാരുടെ മേൽ അധിക നികുതിയും സെസ്സും ഏർപ്പെടുത്തേണ്ടി വരുമായിരുന്നില്ല. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കാനോ പുതിയ വികസന പദ്ധതികൾ നടപ്പാക്കാനോ പണമില്ലാത്ത പിണറായി സർക്കാർ തുർക്കിക്ക് ദുരിതാശ്വാസമായി 10 കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ്. തുർക്കിക്കും സിറിയക്കും ഭാരത സർക്കാർ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നിരിക്കെ കേരളം എങ്ങനെയാണ് 10 കോടി രൂപ തുർക്കിക്ക് കൈമാറുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുർക്കിയിലെ ജനങ്ങൾക്ക് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് സഹായിക്കുന്നുണ്ട്. ലോകത്താദ്യം തുർക്കിക്കും സിറിയക്കും സഹായ വാഗ്ദാനവുമായി ഓടിയെത്തിയിട്ടുള്ളത് ഇന്ത്യ ഗവൺമെന്റ്. അതിപ്പോ കേരളത്തിന്റെ 10 കോടി എന്നിര സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പൊറുതിമുട്ടുമ്പോ മുണ്ട് മുറുക്കി ഉടുക്കാൻ ജനങ്ങൾ തയ്യാറാകുമ്പോ ചെലവ് ചുരുക്കാൻ ഗവൺമെന്റ് ബാധ്യതയുണ്ട്. ആ ചെലവ് ചുരുക്കേണ്ട ഗവൺമെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണോ പണം ചെലവഴിക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റ് പണം കൊടുക്കണമെങ്കിലും കേന്ദ്ര സർക്കാർ മുഖാന്തരം തന്നെ കൊടുക്കണം. അല്ലാതെ ബാലഗോപാലൻ നേരിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു 10 കോടിയുടെ മണി ഓർഡർ തുർക്കി കയക്കാൻ വേണ്ടി സാധിക്കില്ല. നിങ്ങൾ എന്താ വിചാരിക്കുക, നിങ്ങൾ പ്രത്യേക രാജ്യമാണെന്നോ? ഈ കേരളം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക രാജ്യമാണെന്നാണോ ഈ സർക്കാരിന്റെ നിലപാട്? സംസ്ഥാന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും വിദേശ യാത്രകൾ നടത്തുന്നതിനെ ബി ജെ പി എതിർക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ 7 വർഷത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വിദേശയാത്രകൾ വഴി കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന് വിശദീകരിക്കാൻ സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും ബാധ്യസ്ഥരാണെന്നും സി പി ഐ എം നേതാക്കളും സർക്കാരിന്റെ പാത പിന്തുടർന്ന് പൊതുപണം ധൂർത്തടിക്കുകയാണെന്നും എം ടി രമേശ് കുറ്റപ്പെടുത്തി. വിദേശ സന്ദർശനമെല്ലാം ധൂർത്താണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഒരു ഭരണാധികാരി ഇന്ത്യക്ക് പുറത്തു പോകേണ്ടിവരും, വിദേശ രാജ്യങ്ങളിൽ പോകേണ്ടിവരും, അവിടുന്ന് വികസനം കൊണ്ടുവരേണ്ടിവരും. പക്ഷേ ഞങ്ങളുടെ ചോദ്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയോട്, കഴിഞ്ഞ 7 കൊല്ലക്കാലത്തെ ചരിത്രത്തിൽ ശ്രീമത് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള വിദേശയാത്ര കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി എന്ന് ചോദ്യം വരുമ്പോഴാണ് ഒരു ഗുണവുമില്ല എന്ന് ബോധ്യമാകുന്നത്. അതുകൊണ്ടാണ് ഈ യാത്രകൾ ഞങ്ങൾ ധൂർത്താണ് എന്ന് പറയുന്നത്. ജനങ്ങളുടെ കയ്യിലെ പണം കൊണ്ടല്ലോ ഊര് ചുറ്റേണ്ടത്, ഉലകം ചുറ്റേണ്ടത്. ഈ നാട്ടുകാർക്ക് പ്രയോജനമില്ലാത്ത, നാട്ടുകാർക്ക് ഗുണമില്ലാത്ത ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി ഒന്നും പ്രയോജനമില്ലാത്ത യാത്രയായതുകൊണ്ടാണ് അതെല്ലാം ധൂർത്താണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി സൂചിപ്പിക്കുന്നത്. ചടങ്ങിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കൊണ്ടാർ അധ്യക്ഷനായി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് പ്രവർത്തകർ അണിചേർന്ന മാർച്ച് കളക്ട്രേറ്റ് കവാടത്തിലെത്തിയതോടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ഇതോടെ സമരക്കാരുടെ പ്രതിഷേധം ഇരമ്പി. ദേശീയ കൗൺസിൽ അംഗം എം സഞ്ജീവ് ഷെട്ടി, ജില്ലാ വൈസ് പ്രസിഡന്റ് എം സുദാമ ഗോസാഡ, ജില്ലാ സെക്രട്ടറിമാരായ എം ഉമ, മനുലാൽ മേലോത്ത്, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് പുഷ്പ ഗോപാലൻ, മഹിളാ മോർച്ച ദേശീയ നിർവാഹക സമിതി അംഗം എം എൽ അശ്വിനി, എസ് എസ് സി മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ കയ്യാർ, ജില്ലാ പ്രസിഡന്റ് സമ്പത്ത് കുമാർ പെരണ്ണടുക്ക, യുവമോർച്ച സംസ്ഥാന വനിതാ കൺവീനർ അഞ്ജു ജോസ്റ്റി, സംസ്ഥാന കമ്മിറ്റി അംഗം സവിത ടീച്ചർ, സതീഷ് ചന്ദ്ര ഭണ്ഡാരി, സംസ്ഥാന കൗൺസിൽ അംഗം എം ഭാസ്കരൻ,
ബി ജെ പി കുമ്പള മണ്ഡലം പ്രസിഡന്റ് സുനിൽ അനന്തപുരം, കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് സൗദ്, തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ടി വി ഷിബിൻ, നീലേശ്വരം മണ്ഡലം പ്രസിഡന്റ് സി വി സുരേഷ് തുടങ്ങിയവർ സമരത്തിൽ സംബന്ധിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ വിജയകുമാർ റൈ സ്വാഗതവും എ വേലായുധൻ കൊടവലും നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.